ചെന്നൈയിൽ നിന്നും എന്റർടൈൻമെന്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ശ്വേത, എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് എപ്പോൾ വരുമ്പോഴും നല്ല പാട്ടുകളുമായിട്ടാണ് ശ്വേത എത്താറുള്ളത്. ഇപ്പോൾ കൂടുതൽ മനോഹരമായൊരു പാട്ടുമായി ഞങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. എന്താണ് സത്യനന്ദിക്കാട് ഇളയരാജ ടീമിനൊപ്പം വീണ്ടും എത്തുമ്പോൾ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു പ്രജ്വല ചേച്ചി എന്നെ ഇന്ന് എൻ്റർടൈൻമെൻറ് ന്യൂസിൽ വിളിച്ചതിന്. സത്യൻ സാർ, രാജ സാർ ടീമിനോടൊപ്പം ഒരു പ്രാവശ്യം കൂടി, അത് ശരിക്കും എന്താ പറയുക, ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ ഇത് അഞ്ചാമത്തെ ആറാമത്തെ പ്രാവശ്യമാണ്, ഓരോ പ്രാവശ്യം എനിക്ക് ബ്യൂട്ടിഫുൾ സോങ്ങാണ് തന്നേക്കണേ. ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ സെപ്റ്റംബർ മാസം കുറച്ചുകൂടി പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്വേത ഇളയരാജ സാറിനൊപ്പം ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്തത് ബാംഗ്ലൂരിൽ. ഒപ്പം തന്നെ ശ്വേതയുടെ ഒരു സോളോ പെർഫോമൻസ് കൂടി ഈ മാസം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ബാംഗ്ലൂരിലെ രാജ സാറിൻ്റെ ഒപ്പം ആദ്യമായിട്ട് ലൈവായിട്ട് പാടാൻ പറ്റി. ഒരു 90% കന്നഡ ഷോ ആയിരുന്നു അത്. ആൻഡ് മറക്കാൻ പറ്റില്ല, കാരണം റെക്കോർഡിങ്ങിന് രാജ സാർ മോസ്റ്റ്ലി ഇരിക്കില്ല, പക്ഷേ ഈ ലൈവ് ഷോവിന് രാജ സാർ ഫുൾ ടൈം ഉണ്ടായിരുന്നു. നമ്മുടെ എൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് വേണ്ടി താളം ഇട്ട് വന്നു, ഒരുപാട് എന്താ പറയുക പറഞ്ഞു തന്നു. റിഹേഴ്സൽസൊക്കെ ഒരുപാട് രസമായിരുന്നു. ഒരു 70-80 മെമ്പർ ഓർക്കസ്ട്ര ടീം അവരുടെ മുമ്പിൽ നിന്ന് പാടുക എന്ന് പറഞ്ഞ തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് സോളോ ഷോ ജി ടി പാർക്കിലെ കൊച്ചിയിൽ നടന്നു ഓൺ സാറ്റർഡേ. ആൻഡ് ഈ വീക്കെൻഡ് എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തീർച്ചയായും ശ്വേത, പുതിയ തീരങ്ങളിലേക്ക് വന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പ് വിനോദയാത്ര, കഥ തുടരുന്നു എന്നീ ചിത്രങ്ങളിലൊക്കെ നല്ല പാട്ടുകൾ ഈ കൂട്ടുകെട്ടിൽ പാടിയിട്ടുണ്ട്. ഇതൊരു കടലിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്. നമിത എന്ന പുതിയ നടിക്ക് വേണ്ടിയിട്ടാണ് പാടിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ പാട്ടിൻ്റെ ഒരു റെക്കോർഡിങ് സമയത്തെ ഒരു അനുഭവമൊക്കെ, ഈ പാട്ടിൻ്റെ ഒരു മൂഡിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ശ്വേത? ആക്ച്വലി എനിക്ക് മന്ദാരപ്പൂ മൂളിൻ്റെ റെക്കോർഡിങ് ടൈം ഓർമ്മ വന്നു ഈ പാട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ. കാരണം മന്ദാരപ്പൂവിനും എനിക്ക് നല്ല കോൾഡായിരുന്നു, കോൾഡ് വെച്ചാണ് പാടി. ഇതിനും നല്ല കോൾഡായിരുന്നു. ആൻഡ് കൈതപ്പുറം സാർ ലിറിക്സ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ നാണാ അതൊക്കെ ഉണ്ടായിരുന്നു. വിജു ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വാസു അണ്ണാന്ന് പറഞ്ഞിട്ടൊരു അണ്ണയാണ് അത് റെക്കോർഡ് ചെയ്തത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഓക്കെ നമുക്ക് ഈ കോൾഡിൻ്റെ ടോൺ കുറച്ച് മാറ്റിയെടുക്കാം, എന്നിട്ട് രാജസാർ വരുമ്പോഴേക്കും നല്ലൊരു ടോൺ ആക്കി എടുക്കാം, നല്ലോണം പാടി തീർക്കാം, എന്നിട്ട് രാജസാർ വന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ എടുത്തിട്ട് രാജസാർ വന്ന് കേട്ടിട്ട് ഓക്കെ ആക്കിയ സോങ്ങാണ് ഈ സോങ്. സോ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ശ്വേത, എന്തായാലും അധികം പ്രേക്ഷകരെ കൊണ്ട് വെയിറ്റ് ചെയ്യിക്കേണ്ട, 2 വരി പാടാമോ ഈ പാട്ടിന്റെ? രാജഗോപുരം കടന്നു രാഗമന്ദിരത്തിലേക്ക് ഇറങ്ങി വന്ന ദേവസുന്ദരി, രാജധാനി വിട്ടിറങ്ങി എന്റെ പർണശാല തേടി വന്നതെന്തിനാണ് മോഹിനി. ശ്യാമശില്പമാണു ഞാൻ, ദേവശില്പിയാണു നീ, രാജബന്ധനങ്ങൾ വിട്ടു തേടിയെത്തും എന്നെയൊന്ന് സ്വീകരിക്കുമോ. രാജഗോപുരം കടന്നു രാഗമന്ദിരത്തിലേക്ക് ഇറങ്ങി വന്ന് ശ്വേത. ശ്രീമതി ചിത്രയെ പോലെയുള്ള വലിയ ഗായകർ, മുതിർന്ന ഗായകരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇളയരാജയുടെ സംഗീതത്തിൽ പാടുമ്പോൾ വലിയ ടെൻഷനാണ്, റെക്കോർഡിംഗ് സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്നൊക്കെ. എങ്ങനെയാണ് നിങ്ങൾ യുവ ഗായകർക്കൊക്കെ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മ്യൂസിക് അതിന് കീഴിൽ പാടുമ്പോഴൊക്കെ? എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല രാജസാറിന്റെ മ്യൂസിക്കിന്. കാരണം മെയിൻലി എല്ലാവർക്കും ടെൻഷൻ തോന്നുന്ന രാജസാർ എന്തെങ്കിലും പറയോ ചീത്ത പറയോ എന്നാണ്. പക്ഷെ എനിക്ക്
രാജാ സാർ ചീത്ത പറഞ്ഞാലും എനിക്കത് സന്തോഷമാണ്. രാജാ സാർ എന്നെയല്ലേ, രാജാ സാർ എന്നെയല്ലേ ചീത്ത പറയണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആ ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ കാണുന്നത്. സോ എനിക്ക് എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ എന്താ പറയുക, രാജാ സാറിന് മുമ്പിൽ പാടുമ്പോൾ എൻ്റെ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ആങ്സൈറ്റി ഡെഫിനറ്റ്ലി എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രേക്ഷകർ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് യേശുദാസ് സുജാത. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു വിജയ്ക്കൊപ്പം ശ്വേത പാടുന്ന പാട്ടുകൾ എല്ലാം ഹിറ്റാവുന്നുമുണ്ട്. അങ്ങനെ ഒരു ഇപ്പോൾ സംഗീത സംവിധായകർ പോലും അത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടല്ലേ. അതെ പ്രജലചേച്ചി, അത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ശരിക്കും. ഇങ്ങനെ ഒരു പേരൻസിന് ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും പാടാൻ പറ്റി, നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, നല്ല പാട്ടുകൾ കിട്ടുന്നു. അതിന് മ്യൂസിക് ഡയറക്ടേഴ്സിന് നന്ദി പറയണം. പിന്നെ നമ്മളെ കൊണ്ട് പാടിക്കുന്ന ഡയറക്ടേഴ്സ്, നമുക്ക് പാട്ട് തരുന്ന ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ലിറിസേഴ്സ് എല്ലാവർക്കും നന്ദി പറയണം. അത് ഇനി പുതിയ തീരങ്ങൾക്ക് ശേഷം ഉടൻ ശ്വേത വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പാട്ട് ഏതാണ്, പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ് ശ്വേത? ഉണ്ട് പ്രജിൽ ചേച്ചി, നാലഞ്ച് സിനിമയിൽ പാടിയിട്ടുണ്ട്, നല്ല സോങ്സ് പാടിയിട്ടുണ്ട്. പക്ഷേ ഒന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. തമിഴിലും പാടിയിട്ടുണ്ട്, തെലുഗു, കന്നഡ എല്ലാത്തിലും നല്ല സോങ്സ് പാടിയിട്ടുണ്ട്. വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അതെപ്പോൾ വരും എന്ന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശ്വേതയുടെ ഹസ്ബൻഡ് അശ്വിൻ, അമ്മ സുജാത എല്ലാവരും ഇപ്പം ചെന്നൈയിൽ തന്നെ ഉണ്ടോ? എല്ലാരും ചെന്നൈയിലുണ്ട്. ആക്ച്വലി അമ്മ ഷൂട്ടിന് പോയേക്കാണ്, ബാക്കി എല്ലാരും ചെന്നൈയിലുണ്ട്. ഏറ്റവും അവസാനം ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏത് പാട്ടാണ് പ്രേക്ഷകരോട് പാടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ശ്വേത? അരികെ എന്ന സിനിമയിൽ ശ്യാമഹരെ, ഐ തിങ്ക് എൻ്റെ മനസ്സിൽ വളരെ ക്ലോസ് ആയിട്ട് നിന്ന സോങ് ആണത്. പക്ഷേ യൂട്യൂബിലൊക്കെ അത് ആൾക്കാർ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് പബ്ലിക്കിലേക്ക് അത്രയും എത്തിയിട്ടില്ല എന്ന് കുറച്ച് സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടുന്നു. ശ്യാമ ഹരേ മന മനമോഹനായ പ്രേമ സ്വരൂപ ശ്രീകൃഷ്ണ തവ ഏതായാലും അടുത്ത് തന്നെ ഒരു സോളോ പെർഫോമൻസ് കഴിഞ്ഞു, അതിന്റെ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട്? അതിൽ നിന്ന് ഇനി എന്തെങ്കിലും ഒരു സ്വന്തമായ ഒരു പുതിയ പ്രോജക്റ്റ് ആൽബം പോലെ അങ്ങനെ എന്തെങ്കിലോ, അല്ലെങ്കിൽ ഇനി സോളോ പെർഫോമൻസ് അടുത്തിടെ ഏതെങ്കിലും ദിവസങ്ങളിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ദിസ് സോളോ പെർഫോമൻസ് taught me a lot of things. എങ്ങനെ ഒരു ഷോ ക്യാരി ചെയ്യണം, എന്തൊക്കെ വിധത്തിലുള്ള പാട്ടുകൾ പാടണം, പ്ലസ് പോയിന്റ്സ് ഒരുപാട് ഞാൻ ഒരുപാട് നല്ല ഫീഡ്ബാക്കും കിട്ടി, അതേപോലത്തെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കും കിട്ടി. സോ ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി യെസ്, ദെർ ആർ പ്രോജക്ട്സ് ഇൻ ദ പൈപ്പ് ലൈൻ. ഐ ആം ലുക്കിംഗ് അറ്റ് ഡൂയിങ് എൻ ആൽബം, സോളോ ആൽബം. തീർച്ചയായും ശ്വേത, എന്തായാലും ഇനിയും ഒരുപാട് പാട്ടുകൾ, നല്ല പാട്ടുകൾ ഈ മധുര ശബ്ദത്തിൽ കേൾക്കാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ആശംസകളും ഈ തിരക്കിനിടയിലും എന്റർടൈൻമെന്റ് ന്യൂസിൽ വന്നതിന് വളരെയധികം നന്ദി. കൂടുതൽ ഉയർച്ചകളും സന്തോഷങ്ങളും ഇനിയും ഉണ്ടാകട്ടെ.
താങ്ക് യു സോ മച്ച് പ്രജല ചേച്ചി.